കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് മൂന്ന് ദിവസമായി ഭക്ഷണം പോലും ഇല്ലാതെ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളെ തിരക്ഷിച്ചു. ശക്തമായ ഒഴുക്ക് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫയർഫോഴ്സ് ഉപേക്ഷിച്ച ദൗത്യമാണ് മത്സ്യത്തൊഴിലാളികൾ പൂർത്തിയാക്കിയത്. ശ്രീകണ്ഠാപുരത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം പകർത്തിയ ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സഹൽ സി മുഹമ്മദ് ചേരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാകരങ്ങളുടെ സാന്ത്വനം ഒരിക്കൽ കൂടി അറിയുകയാണ് ശ്രീകണ്ഠാപുരത്ത് നിന്നും. സഹൽ, ഫയർഫോഴ്സ് അവസാനിപ്പിച്ച ആ ദൗത്യം എങ്ങനെയാണ് ഇവർ ഏറ്റെടുത്തതും ആളുകളെ പുറത്തെത്തിച്ചതും? കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ പുഴയ്ക്ക് സമീപം മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം വലിയ ഒഴുക്കാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ നാല് പേരടക്കം മൊത്തം ഏഴ് പേരെയാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തി രക്ഷിച്ചത്. ശ്രീകണ്ഠാപുരം നഗരത്തിൽ പോലും ആളുകൾ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇവർ കണ്ണൂരിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടുമായി എത്തിയാണ് ഇവരെ രക്ഷിച്ചത്. ഇപ്പോൾ ഈ ജനപ്രതിനിധികൾ, ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ നമുക്കൊപ്പം ചേരുകയാണ്. ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് വിവരമുണ്ടോ ശ്രീകണ്ഠാപുരത്തോ മറ്റോ? ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിടത്തോളം 100% ഞങ്ങൾ രക്ഷിച്ചു കഴിഞ്ഞു എന്നാണ്. ഇന്നലെ രാവിലെ മുതൽ ബോട്ടുകളും നമ്മുടെ നാട്ടുകാരും മറ്റുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ കൂടി നമ്മുടെ നഗരസഭയുടെ എല്ലാ ഭാഗങ്ങളിലും പോയി ബോട്ടടക്കം പോയി രക്ഷിച്ചു കൊണ്ടുവന്നു. എങ്കിലും ഇപ്പോൾ ശ്രീകണ്ഠപുരത്ത് തന്നെ നാല് പേരെ ഇന്നലെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ തന്നെ പിന്നെ വള്ളം വിട്ട് ആ നാല് പേരെയും ഈ ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നാണോ ഇപ്പം നമ്മളറിയാതെ ഇന്നലെ ഒരു വാട്സപ്പ് സന്ദേശം കണ്ടു. ഇവിടെ പിന്നെ നമ്മുടെ മേരിഗിരി സ്കൂളിൽ നാല് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ കിടക്കുന്നു. ആ ഒരു വിവരം ആരും ഞങ്ങളെ നേരിട്ട് പറഞ്ഞിട്ടില്ല. എവിടുന്ന ഒരു വാട്സപ്പ് സന്ദേശം, അതറിഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവരെ ബന്ധപ്പെടാനും പറ്റില്ല. രണ്ട് പേരെ വിളിച്ച് രണ്ടുപേരും ഫോണുമായി ബന്ധപ്പെടാൻ പറ്റില്ല. അതുപോലെ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം പിന്നെ അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ